നമ്മൾ ദീർഘമായ കിഴക്കൻ യൂറോപ്യൻ യാത്രയിൽ റഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യാത്രയിലെ അഞ്ചാമത്തെ രാജ്യം റഷ്യയിലൂടെ, റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുകൂടെ ബെലാറസ് പിന്നിട്ട്, ബെലാറസ് എന്ന രാജ്യത്തിൻ്റെ അതിർത്തി പിന്നിട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറി ഗഗാറിൻ്റെ ഗ്രാമവും പിന്നിട്ട് മോസ്കോയിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. റഷ്യയുടെ ഉൾഗ്രാമങ്ങൾ, അവിടുത്തെ ജീവിതം, അവിടെ പുതുതായിട്ട് ഉയർന്നു വരുന്ന വ്യവസായങ്ങൾ, പഴയകാല വ്യവസായങ്ങൾ പൂട്ടിപ്പോയതിൻ്റെ അവശിഷ്ടങ്ങൾ, കാടുപിടിച്ചു പോയ ഫാക്ടറി കെട്ടിടങ്ങൾ, അല്പം പ്രതിസന്ധിയിലായ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് നമ്മൾ യാത്ര. വഴിയോരങ്ങളിൽ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കാനിരിക്കുന്ന വൃദ്ധകളെ കാണാം. പഴങ്ങളും സ്കാർഫും ഒക്കെ വിൽക്കുന്ന റഷ്യൻ അമ്മൂമ്മമാരെ വഴിയൊരുത്ത് കാണാം. നല്ല തണുത്ത കാറ്റും ചാറ്റൽ മഴയും സഹിച്ച് അവരവിടെ നിൽക്കുന്നു. ജീവിത പ്രാരാബ്ധം മുഴുവൻ നിഴലിക്കുന്ന മുഖഭാവം. അതിനിടയ്ക്ക് എതിരെ കടന്നു പോകുന്നതും റോഡിലൂടെ കടന്നു പോകുന്നതും ഒക്കെ മൂക്കു നീണ്ട പഴയ നമ്മൾ സോവിയറ്റ് സിനിമകളിലും ചില കഥകളിലും കഥാപുസ്തകങ്ങളിലെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള മൂക്കു നീണ്ട ചില ലോറികൾ, ലാദ കാറുകൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്നു. നമ്മൾ മോസ്കോയുടെ അടുക്കുകയാണ്. രാത്രി ഏതാണ്ട് ഒരു 7 മണി 7:30 കഴിഞ്ഞതോടുകൂടി നേരം നന്നേ ഇരട്ടി തുടങ്ങിയ സമയത്താണ് മോസ്കോ പട്ടണത്തിലേക്ക് നമ്മളെത്തുന്നത്. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് കോസ്മോസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. നമ്മുടെ ബസ് ഈ കോസ്മോസ് ഹോട്ടലിൻ്റെ മുറ്റത്ത് പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ ആ അത്ഭുതാകാരം കാണുന്നത്, കോസ്മോസ് ഹോട്ടലിൻ്റെ വലിപ്പം. ഇടുക്കിയിലെ ആർച്ച് ഡാമിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണത്. ശരിക്കും ഒരു ആർച്ച് ഡാമിൻ്റെ ചുവട്ടിലാണ് നമ്മൾ പോയി നിൽക്കുന്നതെന്ന് തോന്നും. അതായത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടം, ഏതാണ്ട് 25 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു കെട്ടിടം. അത് ആർച്ച് ഡാമിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് പോലെ നമുക്ക് മുന്നിൽ ഒരു വലിയ അണ പഴട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. 1777 മുറികളുള്ള, അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ടലായിരുന്നു ഈ കോസ്മോസ് ഹോട്ടൽ. 1980 മോസ്കോയിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ അവിടെ വരുന്ന അത്ലറ്റുകൾക്കും അവരുടെ ഒഫീഷ്യൽസിനും ഒക്കെ താമസിക്കുന്നതിന് വേണ്ടി പണിത പ്രമുഖമായൊരു ഹോട്ടൽ കോസ്മോസ് ഹോട്ടൽ. ഇന്നും റഷ്യയുടെ അഭിമാനമാണ്, മോസ്കോയുടെ അഭിമാനമാണ് ഈ കോസ്മോസ് ഹോട്ടൽ. അത്ര ബൃഹത്തായൊരു ഹോട്ടൽ സംവിധാനം. 1770 അല്ലെങ്കിൽ 1800 മുറികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 ആളുകൾ താമസിക്കുന്നത്. അതിൻ്റെ അർത്ഥം യൂറോപ്പിലെ പല ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും 4000 ആളുകൾ താമസിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയുമ്പോഴാണ് ഇത്തരമൊരു ഹോട്ടലിൻ്റെ വൈപുല്യം എത്രയാണെന്ന് മനസ്സിലാകുന്നത്. ഈ ഹോട്ടലിൽ തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, പലവിധ റെസ്റ്റോറൻറ്റുകളുണ്ട്, കൾച്ചറൽ സെൻ്ററുകളുണ്ട്, കൺവെൻഷൻ സെൻറ്ററുണ്ട്. അങ്ങനെ 25 നില ഉയരത്തിൽ അതിങ്ങനെ ഒരു കോട്ട കെട്ടിയതുപോലെ നിൽക്കുകയാണ്. ഒരു ഗംഭീര നിർമ്മിതി തന്നെ. നമ്മൾ ഇന്നത്തെ പകൽ മുഴുവൻ റഷ്യയുടെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ റഷ്യയെക്കുറിച്ച് നമുക്ക് അത്ര മതിപ്പില്ലാത്ത ഒരു ദൃശ്യം, അനുഭവവുമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ മോസ്കോയിലെത്തുമ്പോഴേക്കും അത് മാറുകയാണ്. ഏത് പാശ്ചാത്യ നഗരത്തെയും വെല്ലുന്ന മനോഹാരിതയുള്ള, ഗാംഭീര്യമുള്ള, അടിസ്ഥാന സൗകര്യങ്ങളുള്ള അത്യുഗ്രൻ ഒരു പട്ടണം. ആ പട്ടണത്തിൽ ഈ കോസ്മോസ് ഹോട്ടൽ പോലുള്ള അതിഗംഭീര നിർമ്മിതികൾ നമ്മളെ അത്ഭുത പരതന്ത്രരാക്കുന്ന ഒരു നഗരം തന്നെയാണ് മോസ്കോ. ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് ഇറങ്ങുമ്പോൾ, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല ശീതക്കാറ്റടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒക്ടോബറിൻ്റെ അവസാന നാളുകളാണെങ്കിലും നമുക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും തണുപ്പുള്ള ദിനങ്ങളേക്കാൾ തണുപ്പായി കഴിഞ്ഞു മോസ്കോയിൽ. കഴിഞ്ഞ ദിവസം പകല് ബ്രസ്റ്റ് നഗരത്തിൽ വെച്ച് ചാറ്റൽ മഴ കൊണ്ട് ഞാൻ നടന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിനുശേഷം അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ചെറിയ തുമ്മലും ചീറ്റലും ഒക്കെ ആരംഭിച്ചിരുന്നു. അത് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും തൊണ്ടവേദനയായി മാറി, ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്കും ചുമയായി മാറിയിരിക്കുന്നു. എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനിലേക്ക് കടക്കുകയാണോ എന്നൊരാശങ്കയായി. എൻ്റെ നെഞ്ചിലാകപ്പാടെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ, എൻ്റെ ശരീരത്തിനാകെ ഒരു ഉന്മേഷമില്ലായ്മ, ഒരു വിറയലും തണുപ്പും കൂടിയോ എന്നൊരു സംശയം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ജാക്കറ്റും അതിനടിയിൽ ഒരു ഷർട്ടും അതിൻ്റെ ഉള്ളിലൊരു ബനിയനും ഒക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഇതൊന്നും റഷ്യയുടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പോരാ എന്ന് എനിക്ക് ഈ മോസ്കോയിലേക്ക് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ ഓടി ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി. തമാര കീ തന്നിരുന്നു. എനിക്ക് ഏതാണ്ട് 20-ാം നിലയിലെ ഒരു മുറിയാണ് കിട്ടിയത്. ഞാൻ നേരെ ലിഫ്റ്റിൽ കയറി 20-ാം നിലയിലെ മുറിയിലേക്ക് കയറി. അവിടെ ചെന്നു, ബാഗൊക്കെ വെച്ചു. അപ്പോൾ തമാര നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെയും ഈ മോസ്കോയിലും റഷ്യയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിലും ഡിന്നർ ഇൻക്ലൂഡഡാണ്, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡാണ്. ഇവിടെ ലഞ്ചില്ല, പക്ഷേ
അത്താഴം നമുക്ക് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വരിക, ലോബിയിൽ തന്നെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വരേണ്ടത്. അവിടെ ഏത് റെസ്റ്റോറൻറ്റിലേക്കാണ് വരേണ്ടതെന്ന് ലോബിയിൽ വെച്ച് തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നിരുന്നു. അങ്ങനെ ഞാൻ മുറിയിൽ പോയി, പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. വിഭവസമൃദ്ധമായ സദ്യ ആരംഭിക്കുന്നത് നല്ല ചൂടുള്ള സൂപ്പിലാണ്. ഈ സൂപ്പൊക്കെ എത്ര ഗുണകരമാണ് നമുക്ക് റഷ്യൻ കാലാവസ്ഥയിൽ എന്ന് മനസ്സിലാകുന്നത്, ഒരു നല്ല ജലദോഷത്തോടുകൂടി ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെ തുടക്കത്തിൽ ഈ ചൂട് സൂപ്പ് കിട്ടുമ്പോഴാണ്. അതിലേക്ക് കുരുമുളകും ഉപ്പും ഒക്കെ ആവശ്യാനുസരണം ഇട്ട് ഇളക്കി കോരി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് ലോകത്തിൻ്റെ അല്ലെ പരമാനന്ദമെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. ഈ ടോൾസ്റ്റോയി കഥകളിലൊക്കെ സൂപ്പ് കുടിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് സൂപ്പ് ദരിദ്രനായ അയൽവാസിയുമായി ഷെയർ ചെയ്യുന്നവരുടെ ആ സൂപ്പ് ആർത്തിയോടെ കുടിക്കുന്ന കുട്ടികളുടെ ഒക്കെ കഥ നമ്മൾ വായിച്ച് തോർക്കുന്നുണ്ട്. ആ സൂപ്പിന് ഇത്ര രുചിയുണ്ടാവാൻ കാരണം ഈ പ്രകൃതി ഒരുക്കുന്ന കാഠിന്യവും പ്രാതികൂല്യവും കൂടെ ചേരുമ്പോഴാണെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ വേറെ രസകരമായ ഒരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ ഏതാനും ഗായകരുണ്ട്. ഗാനം മാത്രമല്ല, ഒരു നൃത്തവും കൂടി നടക്കുന്നുണ്ട്. അതായത് ഒരു വൃദ്ധനായ പിതാവും അയാളുടെ പെൺമക്കളും കൂടെ ചേർന്നാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അത് അവർക്കൊരു കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയായിരിക്കാം. വൃദ്ധൻ മാൻഡലിൻ പോലൊരു സംഗീതോപകരണം, റഷ്യൻ സംഗീതോപകരണം മീട്ടുന്നു. സുന്ദരികളായ പെൺകുട്ടികളാണ്. ഒരു മകള് അക്കോഡിയൻ വായിക്കുന്നു, മറ്റൊരാൾ പാട്ടുപാടുന്നു. ഈ പാട്ടിനൊപ്പം ഇവർ നൃത്തം ചവിട്ടുന്നു. ഇവർ ധരിച്ചിരിക്കുന്നത് ട്രഡീഷണൽ റഷ്യൻ വസ്ത്രമാണ്. അത് അത്യസുന്ദരമാണ്. ആ വസ്ത്രത്തിൽ റഷ്യൻ പെൺകുട്ടികളെ കാണുമ്പം എന്താണ് ഗ്രാമീണ ശാലീനത എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ആ അത്യുന്നതമായ ഒരു നിലയിലേക്ക് അത് എത്തുന്നു. നമ്മളുടെ ഓർമ്മയിലുള്ള മാഷയും നടാഷയും ഒക്കെ മരിയയും ഒക്കെയായ റഷ്യൻ പെൺകുട്ടികൾ സോവിയറ്റ് നാടെന്ന മാസികയിലൂടെ അക്കാലത്തെ യുവത്വം വായിച്ചറിഞ്ഞ റഷ്യൻ സുന്ദരി പെൺകുട്ടികളെയാണ് ഞങ്ങളവിടെ നേരിട്ട് കാണുന്നത്. അത്താഴം കഴിക്കുമ്പോൾ അവരുടെ സംഗീതവും നൃത്തവും ആസ്വദിച്ചുകൊണ്ടാണ് അത്താഴം കഴിച്ചു തീർത്തത്. ഒരു എട്ടര എട്ടേമുക്കാലായപ്പോഴത്തേക്കും അത്താഴം കഴിഞ്ഞപ്പോൾ തമാര വീണ്ടും വന്നു. വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അനൗൺസ്മെൻറ്റ് തന്നു. അതായത് കോസ്മോസ് ടൂറിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, 9 മണിക്ക് ഇവിടെ ഒന്ന് ഒരു ടൂർ ആരംഭിക്കുന്നുണ്ട് നമ്മൾ രാത്രി. അതെല്ലാവർക്കും സംശയമായി, അത്ഭുതമായി, ഇതെന്താ ഇനിയൊരു ടൂർ. മോസ്കോ നഗരത്തെ കാണണമെങ്കിൽ നമ്മൾ രാത്രിയിൽ കാണണം. അതായത് മോസ്കോ നഗരത്തിലൂടെ ഒരു 2 മണിക്കൂർ ടൂറ് വൈകുന്നേരം ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരാശയമാണ്. ആന്ധ്രയെ ബസ്സുമായിട്ട് കൃത്യം 9 മണിക്ക് ഹോട്ടലിൻ്റെ മുന്നിൽ വരും. നിങ്ങൾക്ക് പോരാൻ താല്പര്യമുള്ളവർ മാത്രം, തണുപ്പിനെ സഹിക്കാൻ കഴിയുന്നവർ മാത്രം ഇറങ്ങി വരണം. സത്യത്തിൽ എനിക്കിനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ്. എനിക്ക് ആരോഗ്യം വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെസ്റ്റ് ഇൻഫെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞു. പനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമായിരിക്കുന്ന സ്ഥിതിയിലാണ്. കനമുള്ള ഏതെങ്കിലും ഒരു പുതപ്പിനടിയിൽ ചൂടുള്ള മുറിക്കുള്ളിൽ കിടന്നുറങ്ങാൻ കൊതിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രലോഭനം. ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യണം, പോകണോ? ഈ തണുപ്പിൽ പോവുക എന്ന് പറഞ്ഞാൽ നാളെ എന്താവും സ്ഥിതി എന്നറിയില്ല. എൻ്റെ ജാക്കറ്റ് പോരാന്ന് എനിക്ക് മനസ്സിലായി. ഈ ജാക്കറ്റ് ഇനി വാങ്ങാൻ ഇവിടെയെങ്കിലും കിട്ടില്ല. ഈ ഹോട്ടലിലോ പരിസരത്തോ ഒന്നും ഒരു ഷോപ്പ് ഇനി ഉണ്ടാവില്ല. ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല ഈ ഹോട്ടലിൻ്റെ ലോബി പരിസരത്തൊക്കെ പല ചെറിയ ചെറിയ കടകളും സുവനീർ സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെയൊന്നും ഈ ജാക്കറ്റ് കച്ചവടം കിട്ടുന്ന കടകളില്ല. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വാങ്ങാമായിരുന്നു. ജാക്കറ്റോ ഒരു സ്വെറ്ററോ ഒക്കെ വാങ്ങുന്ന എത്ര പണം മുടക്കിയാലും വേണ്ടില്ല എന്നുള്ള ചിന്തയിലാണ് ഞാനപ്പോൾ. ഒന്ന് തീരുമാനിച്ചു, ഞാൻ ഇനി മോസ്കോയിലേക്ക് എന്നും വരാൻ പോകുന്നില്ല. ഈ രാത്രി ദൃശ്യം ഒഴിവാക്കിയാൽ എൻ്റെ ഈ യാത്ര തന്നെ അർത്ഥശൂന്യമാകും. എൻ്റെ ഈ യാത്രയുടെ അനുഭവം കാണാൻ കാത്തിരിക്കുന്ന എത്രയോ പ്രേക്ഷകരുണ്ട്. എൻ്റെ ആരോഗ്യത്തേക്കാൾ പ്രധാനം ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. ഞാനും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 9 മണിക്ക് ബസ്സിൽ ചെന്ന് കയറി. ഞങ്ങൾ ആദ്യം ചെന്നിറങ്ങിയത് റെഡ് സ്ക്വയറിലേക്കാണ്. റെഡ് സ്ക്വയർ, ആ റഷ്യൻ പട്ടാളത്തിൻ്റെ പരേഡുകൾ എത്രയോ കണ്ട റെഡ് സ്ക്വയർ, അതിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യയിലിരുന്ന് കേരളത്തിലിരുന്ന് നമ്മൾ ആസ്വദിച്ച ആ റെഡ് സ്ക്വയർ, 2ാം ലോകമഹായുദ്ധത്തിൽ വിജയികളായി വന്ന ചെമ്പടയ്ക്ക് വലിയ ആദരവും സ്നേഹവും ചൊരിഞ്ഞ് സ്റ്റാലിൻ പ്രസംഗിച്ച ആ റെഡ് സ്ക്വയർ, എത്രയോ നേതാക്കന്മാരുടെ മുന്നിൽ റഷ്യയുടെ പ്രധാന സുപ്രധാന ദിനങ്ങളിൽ വലിയ പരേഡുകൾ നടന്ന ആ റെഡ് സ്ക്വയർ, സുന്ദരിമാരുടെ ചടുലമായ നൃത്തത്തിന് വേദിയായ റെഡ് സ്ക്വയർ, കായിക താരങ്ങളെ ആദരവ് കൊണ്ട് അണിയിച്ച് സ്വീകരിച്ച ആ റെഡ് സ്ക്വയർ, ആ റെഡ് സ്ക്വയറിലേക്കാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നത്. പക്ഷേ എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത പോലെ വിറച്ചുകൊണ്ടാണ് ചെന്നിറങ്ങുന്നത്. എങ്കിലും ആ ക്ഷീണത്തിൽ, ആ ദൗർബല്യത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പരമാവധി ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ആ കെട്ടിടങ്ങളെല്ലാം ഭംഗിയായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഈ റെഡ് സ്ക്വയറിൻ്റെ ഒരു ഭാഗത്തൊരു മണ്ഡപം കാണാം, ഒരു ചുവന്ന മണ്ഡപം.
ആ ഗൈഡ് തമാര പറഞ്ഞു തന്നു, അതാണ് ലെനിൻ്റെ മുസോളിയം, അതിനുള്ളിലാണ് ലെനിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്, നാളെ പകൽ നമ്മൾ അവിടെ വരുന്നുണ്ട്. കുറച്ചകലെ മറ്റൊരതിരിൽ സവോള പോലത്തെ താഴെക്കുടവുള്ള ഒരു പള്ളി കാണിച്ചിട്ട് പറഞ്ഞു, അതാണ് സെൻറ്റ് ബേസിൽസ് കത്തീഡ്രൽ. മറ്റൊരതിരിൽ കാണുന്നതാണ് മോസ്കോ ലൈബ്രറി, സ്റ്റേറ്റ് ലൈബ്രറി. ഇങ്ങനെ ചരിത്ര നിർമ്മിതികളെല്ലാം കണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു സ്ക്വയറിൽ ഞാനും ചരിത്രപുരുഷനായി അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മോസ്കോ നദിയുടെ തീരത്തേക്ക് പോയി, പിന്നെ പല പല ചരിത്ര നിർമ്മിതികളിലൂടെ സഞ്ചരിച്ചു, പിന്നെ രാത്രി 11 മണിയോടെ മടങ്ങി ഹോട്ടലിലെത്തി. അപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു. മുറിയിലെത്തുമ്പോഴാണ് ഈ നമുക്ക് ആരോഗ്യം വല്ലാണ്ട് വഷളാകുമ്പോൾ, നമ്മൾ വീണുപോയേക്കോ എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ നമ്മൾ തനിച്ചാണെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും കൂടെയില്ലെന്ന് നമ്മൾ തിരിച്ചറിയും. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ സഹായിക്കാൻ ആരുമില്ലെന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തും. അപ്പോഴാണ് എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇന്നലെ മുതൽ എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. ബെലാറസിലേക്ക് കയറുന്നതുവരെ ഞാൻ വാട്സോയിൽ വെച്ച് വീട്ടിലേക്ക് വിളിച്ചിരുന്നു, എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ബെലാറസിലും ഇപ്പോൾ റഷ്യയിലും സിഗ്നലുകൾ കിട്ടുന്നേയില്ല. 2-3 ദിവസമായിരിക്കുന്നു വീട്ടിലേക്ക് വിളിച്ചിട്ട്, വീട്ടിലെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട്, എൻ്റെ വിശേഷങ്ങൾ അവരോട് പറഞ്ഞിട്ട്, ആകെ സംഘർഷമായി, ടെൻഷനായി. എന്തോ ഒരു ദുരന്തം, എന്തോ ഒരു വേദന, എന്തോ ഒരു അപശകുനം എന്നെ കാത്തിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി. ഞാൻ ആ കട്ടിലിലേക്ക്, ആ തൂവൽ പുതപ്പിനുള്ളിലേക്ക്, കനമുള്ള ആ പുതപ്പിനുള്ളിലേക്ക് കയറിക്കിടന്നു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് അതിനകത്ത് നല്ല ചൂടുള്ള സുഖകരമായ ഒരു അന്തരീക്ഷമായി മാറി. ആ കട്ടിലിൽ ഞാൻ കിടക്കുമ്പോൾ ഇനി നേരം വെളുത്തു പോകരുതേ എന്ന് കൊതിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അത്ര സുഖകരമായ ഒരുറക്കം. പിറ്റേന്ന് രാവിലെ തന്നെ ഉണർന്നെണീറ്റു. രാവിലെ അധികം അസ്വസ്ഥതകളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല മുറിയിലിരിക്കുമ്പോൾ. കാരണം മുറി നല്ല ചൂടാക്കി നിർത്തിയിരിക്കുന്ന മുറിയാണ്. അതിൻ്റെ റൂം ഹീറ്റർ സൈഡിൽ തന്നെ, ജനാലയോട് ചേർന്നൊരു ഭാഗത്ത് റൂം ഹീറ്ററുണ്ട്. അതെപ്പോഴും ഈ മുറിക്ക് ചൂട് പകർന്നുകൊണ്ടേയിരിക്കും. വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ ഹോട്ടലുകളുടെയും മുറികൾ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കും. കൂടാതെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഹീറ്റർ ആവശ്യപ്പെട്ടാൽ അവർ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അത്ര വിപുലമായ സംവിധാനങ്ങളുള്ളൊരു ഹോട്ടലാണ്. നമ്മൾ മിൻസ്കിലൊക്കെ കണ്ടതുപോലെ ചെറിയ പെട്ടി പോലത്തെ മുറികളല്ല, വിശാലമായ നല്ല ആഢ്യത്വമുള്ള മുറികൾ തന്നെയാണ് ഈ കോസ്മോസ് ഹോട്ടലിലേത്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമ്മൾ മോസ്കോയിൽ തന്നെയാണ്. 2 ദിവസം മോസ്കോയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അലക്കിയിടേണ്ടവർക്ക് അലക്കിയിടാവുന്ന ദിവസമാണ്, കാരണം 2 ദിവസം കൂടി ഉണ്ട്, ഉണങ്ങാൻ സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലഗേജ് ഒന്നും ഇന്ന് ഒരുക്കി വെക്കേണ്ടതില്ല. ഇന്നും രാവിലെ 8:30 കഴിയുമ്പോൾ, 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെല്ലുക. 8:30 ശേഷം മാത്രമേ നമ്മൾ സിറ്റി ടൂറിന് പുറപ്പെടുന്നുള്ളൂ. അതായത് മോസ്കോയുടെ നഗരത്തിനുള്ളിലെ അത്ഭുതപ്പെടുത്തുന്ന പല കാഴ്ചകളിലേക്കുമാണ് ഇന്ന് പോകേണ്ടത്, നാളെയും പോകേണ്ടത്. ഇന്ന് രാത്രി നമ്മൾ ചില സർക്കസൊക്കെ കാണാൻ പോകുന്നുണ്ട്, റഷ്യൻ സർക്കസുകൾ കാണാൻ പോകുന്നു. അങ്ങനെ ഈ അടുത്ത 2 ദിവസം കൊണ്ട് മോസ്കോയെ, മോസ്കോയുടെ ജീവിതത്തെ, മോസ്കോയുടെ അത്ഭുതങ്ങളെ, മോസ്കോയുടെ ചരിത്ര നിർമ്മിതികളെ, ചരിത്രം കടന്നുപോയ വീഥികളെ ഒക്കെ നമ്മൾ കാണാനിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 8:30 ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് ചെന്ന് കയറി. തമാര വന്നു, മൈക്കെടുത്തു. മൈക്കെടുത്തിട്ട് തമാരയ്ക്ക് എല്ലാ ദിവസവും എണ്ണം എടുക്കുന്നൊരു പരിപാടിയുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ആരോ ഒരാളില്ല. ആരാ ഇല്ലാത്തത് നോക്കി. അങ്ങനെ നോക്കുമ്പം സൗത്ത് ആഫ്രിക്കക്കാരൻ ജോണാണ് ഇല്ലാത്തത്. ജോണിനെ കാണുന്നില്ല. ഈ ജോൺ അവിടെ പോയി. ആകെ ആശങ്കയായി. തമാര വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചോടി, മുറി ലോബിയിലേക്ക് പോയി. ഞങ്ങളൊക്കെ ബസ്സിൽ കാത്തിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തമാര ഇറങ്ങി വരുന്നു. പിന്നാലെ ചെറിയൊരു ജാളിത്തോടെ, ചെറിയൊരു ചമ്മലോടെ ജോണും കയറി വരുന്നു. ബസ്സിനകത്തേക്ക് കയറി ജോണിനോട് എല്ലാവരും ചോദിച്ചു, എവിടെ പോയി ജോൺ? ജോണൊന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ പിന്നിലൊരു സീറ്റിൽ പോയിരുന്നു. തമാര മൈക്കെടുത്തു. തമാര പറഞ്ഞു, ഇന്നത്തെ ദിവസം നമ്മളെ ചിരിപ്പിക്കാൻ ഉറപ്പിച്ചിരിക്കുന്നത് ജോൺ തന്നെയാണ്. ജോണിന് രാവിലെ പറ്റിയൊരു അക്കിടിയാവട്ടെ ഇന്നത്തെ ആദ്യത്തെ കഥ. തമാര സംഭവിച്ചെന്താന്ന് പറഞ്ഞു. 4000 ഗസ്റ്റുകളും അതിൻ്റെ പാതിയോളമെങ്കിലും സ്റ്റാഫും ഉള്ളൊരു ഹോട്ടലാണെന്ന് ഓർക്കണം. ഇത്രയേറെ ആളുകൾ ഈ ഹോട്ടലിനകത്തൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പല ഫ്ലോറുകളിലേക്ക്. അതുകൊണ്ട് തന്നെ നിരവധി ലിഫ്റ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ലിഫ്റ്റുകൾ തന്നെ പലതും പല രീതിയിലാണ് എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ചില ലിഫ്റ്റുകൾ ഇരട്ടയക്ക നിലകളിലേക്ക് മാത്രമേ പോകൂ. അതായത് 2-ാം നില, 4-ാം നില, 6-ാം നില, 8-ാം നില, ഇങ്ങനെയുള്ള നിലകളിൽ ഇത് നിർത്തൂ. ചില ലിഫ്റ്റുകളാവട്ടെ 1, 3, 5 ഇങ്ങനെയുള്ള നിലകളിലേ നിർത്തൂ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ജോണിന് ഇതൊരു പുതിയ അറിവായിരുന്നു. ഈ ജോൺ ചെന്ന് കയറിയത് ജോണിന് ഒറ്റയക്ക നമ്പർ ഉള്ള ഒരു ഫ്ലോറിലാണ് മുറി കിട്ടിയിരുന്നത്. അപ്പോൾ ജോണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുറിയിലേക്ക് പോകാനായി ചെന്ന് കയറിയത് ഇരട്ടയക്കമുള്ള ഫ്ലോറുകളിൽ നിർത്തുന്ന ലിഫ്റ്റിൽ മാത്രം. ജോൺ ഇതിനകത്ത് എത്ര നോക്കിയിട്ടും ഈ ഫ്ലോറിലെ
ഈ ജോണിൻ്റെ മുറിയുള്ള ഫ്ലോറിലേക്കുള്ള ബട്ടൺ കാണുന്നില്ല. ആകപ്പാടെ കൺഫ്യൂഷനായി. ഏതായാലും ഈ സമയം കൊണ്ട് മറ്റ് പല ഫ്ലോറുകളിലേക്ക് ആളുകൾ വിളിക്കുന്നു, ലിഫ്റ്റ് അങ്ങ് പോകുന്നു, ഇങ്ങ് വരുന്നു, പല വഴിക്ക് ഓടുന്നു, ആവശ്യമില്ലാത്ത ചില ഫ്ലോറുകളിൽ ചെന്ന് ഇറങ്ങുന്നു, അടുത്ത ലിഫ്റ്റ് പിടിക്കുന്നു. ഇങ്ങനെ ലിഫ്റ്റിനകത്തുള്ളൊരു കൺഫ്യൂഷനിൽപ്പെട്ട് ജോൺ വട്ടം കറങ്ങുമ്പോഴാണ് തമാര കയറി ചെല്ലുന്നതും ജോണ് ആകെ വിവശനായി മുറിയിൽ പോകാൻ പറ്റാതെ വീണ്ടും ലോബിയിൽ വന്നിറങ്ങുന്നതും. തമാരയോട് പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അത്യാവശ്യ ഘട്ടമാണ്. ഞാൻ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് മുറിയിൽ പോകണം, എനിക്ക് ചില സാധനങ്ങൾ എടുക്കണം, ടോയ്ലറ്റിലൊന്ന് പോകണം. അങ്ങനെ തമാര ഈ ഒറ്റയക്ക നമ്പറുള്ള ലിഫ്റ്റിൽ കയറ്റി വിട്ട് ജോണിനെ മുറി കാണിച്ചു കൊടുത്ത് ജോണിൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇന്നുണ്ടായ രാവിലത്തെ പ്രധാന സംഭവം. ഇത്ര വൈകാൻ കാരണം, അങ്ങനെ ഒരു 15 മിനിറ്റ് വൈകി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ ആദ്യം ചെന്നിറങ്ങുന്നത് ഇന്നലെ രാത്രി വെളിച്ചത്തിൻ്റെ ഒരു വലിയ മൈതാനമായി കണ്ട റെഡ് സ്ക്വയറിലേക്ക് തന്നെയാണ്. റെഡ് സ്ക്വയറിൽ ചെല്ലുമ്പോൾ ഇന്നലെ രാത്രി കണ്ട പോലെയല്ല, ഇന്നലെ രാത്രി ഏതാണ്ടൊക്കെ വിജനമായിരുന്നു, വെളിച്ചമുണ്ടെങ്കിലും ഒട്ടൊക്കെ വിജനമായിരുന്ന മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ആ മൂടൽ മഞ്ഞിൻ്റെ ചെറിയൊരു മറവിനുള്ളിലൂടെ കണ്ട ആ ക്രെംലിൻ കൊട്ടാരവും സെയിൻറ്റ് ബേസിൽസ് കത്തീഡ്രലും മോസ്കോ സ്റ്റേറ്റ് ലൈബ്രറിയും ലെനിൻ്റെ കുടീരവും ഒക്കെ ആണെങ്കിൽ രാവിലെ നല്ല വെയിൽ തെളിഞ്ഞിരിക്കുന്ന റെഡ് സ്ക്വയറാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ധാരാളം ആളുകൾ, 100 കണക്കിന് ആളുകൾ, വലിയ ക്യൂകൾ ലെനിൻ്റെ മുസോളിയത്തിലേക്ക് കടക്കാനായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അതിലൊക്കെ ഏതൊക്കെയോ സ്കൂളുകളിൽ നിന്ന്, റഷ്യയുടെ ഏതൊക്കെയോ ഭാഗത്തു നിന്ന് എക്സ്കേർഷന് പഠനയാത്രയ്ക്ക് വന്ന കുട്ടികളുടെ വലിയ സംഘങ്ങൾ, വിദ്യാർത്ഥികളുടെ വലിയ സംഘങ്ങൾ, യുവാക്കളുടെ സംഘങ്ങൾ ഒക്കെ വലിയ ക്യൂകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഞങ്ങളോട് ചോദിച്ചു തമാര, നിങ്ങളിൽ ആർക്കൊക്കെയാണ് ലെനിൻ്റെ മുസോളിയം കാണാൻ പോകേണ്ടത്, ലെനിൻ്റെ മൃതദേഹം കാണേണ്ടത്? അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം, കാരണം ഞങ്ങൾ ഈ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് ലെനിൻ എന്ന മഹാമനുഷ്യൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന മുസോളിയം കാണാനാണ്. അത് കാണാതെ മോസ്കോയിൽ നിന്ന് മടങ്ങാനോ? എല്ലാവരും കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട്, 2-3 മണിക്കൂർ നിങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. തന്നെയുമല്ല, നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ മൊബൈൽ ഫോണ്, നിങ്ങളുടെ ക്യാമറ എല്ലാം ഇവിടെ ലോക്കറിൽ വെക്കണം. അവിടെ അതിനുള്ളൊരു സംവിധാനമുണ്ട്. ഏതായാലും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചെന്ന് ലഗേജുകളും ഈ ബാഗുകളും ഈ ക്യാമറകളും ഒക്കെ ഒരു ലോക്കറിൽ ഏൽപ്പിച്ചു, ഒരു ടോക്കൺ തന്നു, എന്നിട്ട് ക്യൂവിൽ നിന്നു. ക്യൂ പയ്യെ പയ്യെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പല ക്യൂകളായിട്ടാണ്, ഒറ്റ ക്യൂ അല്ല. അതിൽ ഞങ്ങളുടെ സമീപത്ത് നിന്ന ക്യൂവിൽ റഷ്യയുടെ ഏതോ ഉൾനാട്ടിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ മോസ്കോയിൽ നിന്ന് വളരെ അകലെയുള്ള ഏതോ ഗ്രാമത്തിൽ നിന്നോ പട്ടണത്തിൽ നിന്നോ വന്ന കുട്ടികളുടെ ഒരു സംഘമാണ്. അവർക്ക് ബാക്കിയുള്ളവരെ, ഞങ്ങളുടെ കോസ്മോസ് സംഘത്തിലുള്ള ബാക്കിയുള്ളവരിലൊന്നും ഒരു കൗതുകം തോന്നിയില്ല, അവരിലൊരുത്തൻ എന്നിൽ കൗതുകം തോന്നി. ഇവർ ഇന്ത്യൻ നിറം, ബാക്കിയുള്ളവർ വെള്ളക്കാരാണല്ലോ, ഇവർ ഇന്ത്യൻ നിറം കണ്ടപ്പോൾ ഒരു കൗതുകം. അവരെൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നു, എൻ്റെ ക്യാമറയിലൊന്ന് തൊട്ട് നോക്കി. ഞാൻ ആ ക്യാമറയുടെ വ്യൂ ഫൈൻഡർ അവനെ കാണിച്ചു, അവൻ അതിലൂടെ കണ്ണു വെച്ച് റെഡ് സ്ക്വയറിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ കണ്ടു. അവൻ്റെ മുഖം തെളിഞ്ഞു, അവൻ്റെ പുഴുപ്പല്ല് പിടിച്ച് ആ പല്ലുകൾ കാണിച്ച് എൻ്റെ നേരെ ഒന്ന് ചിരിച്ചു. അവൻ അവൻ്റെ കൂട്ടുകാരനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു, കാണിച്ചു കൊടുത്തു. അവനെയും ഞാൻ കാണിച്ചു, അവനും ആ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കി. ഞാൻ അവൻ്റെ പേര് ചോദിച്ചു, അവൻ ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ജോർജ്. എന്നിട്ട് അവൻ്റെ നെഞ്ചിൽ ഞാൻ കുത്തി, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആന്തോൻ, ആന്തോൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ കൂട്ടുകാരിയുണ്ട് അപ്പുറേ, മാഷ. അവരെല്ലാവരും വട്ടത്തിൽ കൂടി ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ഈ കുട്ടികളെല്ലാം വട്ടത്തിൽ കൂടി എന്നെ തൊട്ട് നോക്കുന്നു, എൻ്റെ ക്യാമറയിൽ തൊട്ട് നോക്കുന്നു, ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുന്നു. നിഷ്കളങ്കമായ റഷ്യൻ ബാല്യം, നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ള മിഷ എന്ന, അന്ന് സോവിയറ്റ് നാടുകളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മിഷ എന്ന ആ ബാലസാഹിത്യ പ്രസിദ്ധീകരണത്തിലൂടെ ഞാൻ പരിചയപ്പെട്ട ആ ബാല്യത്തിൻ്റെ പ്രതിനിധികൾ അവിടെ എനിക്ക് ചുറ്റും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാത്തുനിന്ന് ക്യൂവിലൂടെ ഈ ലെനിൻ മുസോളിയത്തിനുള്ളിലേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങണം, കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകണം. കയ്യിലൊന്നും കരുതാൻ നമ്മളെ അനുവദിക്കില്ല, ഒരു വസ്തു പോലും, ഒരു പേന പോലും കയറ്റാൻ അനുവദിക്കില്ല. സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു വേണം പോകാൻ. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു 2 അറകൾക്കുള്ളിൽ ഒരു വലിയ ഹാളിൻ്റെ നടുക്ക്, ഒരു എന്താണ് നമ്മളുടെ സാധാരണ ഒരു ഫ്രീസറിൽ കടത്തിയിരിക്കുന്നത് പോലെ, ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മൃതദേഹം കടത്തുന്ന ഒരു ഫ്രീസറിൽ എന്ന പോലെ ലെനിൻ എന്ന മഹാത്മാവിൻ്റെ മൃതദേഹം കിടക്കുന്നു. ഇപ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ രോമമൊക്കെ പയ്യെ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ആ തൊലിയുടെ നിറമൊക്കെ പയ്യെ മാറിയിരിക്കുന്നു. മുഖത്തേക്ക് നോക്കിയാൽ അതൊരു മെഴുക് പ്രതിമയാണെന്ന് നമുക്ക് തോന്നുന്നു, ഒരു മനുഷ്യൻ്റെ ശരീരമാണെന്ന് തോന്നാത്തത്ര മാറ്റം ഈ 100 വർഷം കൊണ്ട് ഈ കോശങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. എങ്കിലും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമായി, അബലിഷ്ടമായി കൈകൾ നെഞ്ചോട് ചേർത്ത് കിടക്കുകയാണ് ആ ചരിത്ര പുരുഷൻ. ഞാനൊരു സല്യൂട്ട് കൊടുത്തു, പിന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ ചുറ്റി പുറത്തേക്ക് നടന്നു.
ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു അത്, ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്തം. ഞാനങ്ങനെ ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മഹാരഥനെയും ഞാൻ, അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണെങ്കിൽ പോലും അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മാവോയെ കണ്ടു, പലരെയും കണ്ടു ഇത്തരത്തിൽ മൃതദേഹമായിട്ട്. ഞാൻ ആ ചെല്ലുന്ന നാളുകളിൽ റഷ്യയിൽ വലിയൊരു ചർച്ച നടക്കുകയാണ്, ഈ മൃതദേഹം ഇനിയും ഇവിടെ സൂക്ഷിക്കണോ. അതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ലെനിൻ്റെ പ്രതിമകൾ എവിടെയൊക്കെയുണ്ടോ അതെല്ലാം വലിച്ച് താഴെയിട്ട് തകർത്തുകൊണ്ടിരുന്നത്, സോവിയറ്റ് നാടുകളിൽ നിന്ന്, പഴയ സോവിയറ്റ് നാടുകളിലെ ചത്വരങ്ങളിൽ നിന്ന്, നഗരഹൃദയങ്ങളിൽ നിന്നൊക്കെ ലെനിൻ്റെ പ്രതിമകൾ അപ്രത്യക്ഷമായി കൊണ്ടിരുന്ന നാളുകളാണത്. എങ്കിലും ഒരു വലിയ വിഭാഗം ഇന്നും ടൂറിസത്തിന് വേണ്ടിയെങ്കിലും നമ്മളിതിവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ സംരക്ഷിക്കണം എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തു. ഇന്നും റെഡ് സ്ക്വയറിൻ്റെ ഓരം ചേർന്നുള്ള ആ കുടീരത്തിൽ ലെനിൻ്റെ മൃതദേഹമുണ്ട്. ധാരാളം ആളുകൾ ഓരോ ദിവസവും എത്തി അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുന്നു. ഈ സമയമായപ്പോഴത്തേക്കും തമാര മറ്റൊരു സ്ത്രീയെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അവരവിടുത്തെ ഒരു ഗൈഡാണ്, ലോക്കൽ ഗൈഡാണ്. അതായത് യൂറോപ്പിലെ ടൂറുകളുടെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, കോസ്മോസ് പോലെ പല രാജ്യങ്ങളിലൂടെ ടൂറിസ്റ്റുകളുമായി സഞ്ചരിക്കുന്ന ഇത്തരം ബസ്സുകളിൽ ഒരു ടൂർ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്ന് പറയുന്ന ഒരാളുണ്ടാവുമെങ്കിലും ഓരോ നഗരത്തിലും എത്തുമ്പോൾ ആ നഗരത്തിലെ ഒരു ട്രെയിൻഡ് ഗൈഡിനെ വേണം കൂടെ കൂട്ടാൻ എന്നൊരു നിയമം ഉണ്ടത്രേ. അതുകൊണ്ട് തന്നെ മോസ്കോയിലെത്തിയാൽ തമാരയ്ക്ക് ടൂർ ഗൈഡായി പ്രവർത്തിക്കാൻ അനുമതിയില്ല, പകരം മോസ്കോയിലെ ഒരു രജിസ്ട്രേഡ് ടൂർ ഗൈഡ് വേണം ഞങ്ങളെ കൊണ്ടു നടക്കാൻ, ഞങ്ങളെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ. അവർക്ക് കൃത്യമായ പരിശീലനം സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്, എന്ത് കാണിക്കണം എന്ത് കാണിക്കരുത് എന്ന്, എന്ത് പറയണം എന്ത് പറയരുത് എന്ന്, ഈ നാടിന് അപമാനമുണ്ടാകുന്ന ഒന്നും അവതരിപ്പിക്കരുത് എന്ന് കൃത്യമായ പരിശീലനം കിട്ടിയവരാണ് ഓരോ നാട്ടിലും ടൂർ ഗൈഡുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. അടുത്തതായിട്ട് ഞങ്ങൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് റെഡ് സ്ക്വയറും അവിടുത്തെ ലെനിൻ മുസോളിയവും ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നേരെ ഏതാണ്ട് ഒരു 11:30 11:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തമാര ഞങ്ങളെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി 12:30 സമയം നിങ്ങൾക്ക് ഫ്രീ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ ഈ റെഡ് സ്ക്വയറിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി, അതിൻ്റെ പിൻഭാഗം, ക്രെംലിൻ്റെ മറ്റൊരു വശം. അവിടെ ഭൂഗർഭത്തിൽ നിരവധി ഷോപ്പുകളുണ്ട്, ഒരു വലിയ മാർക്കറ്റ് തന്നെ, ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഭൂഗർഭത്തിലുണ്ട്. ഈ മൈതാനത്തിൻ്റെ അടിഭാഗം, റെഡ് സ്ക്വയർ പോലെ തന്നെ മറ്റൊരു വശത്തുള്ള വലിയൊരു മൈതാനത്തിൻ്റെ അടിഭാഗം മുഴുവൻ കൂറ്റൻ ഒരു മാള് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. അതിനുള്ളിൽ നിരവധി ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. KFC-യും മാക്ഡൊണാൾഡും ഒക്കെ അപ്പോഴേക്കും മോസ്കോയെ ആക്രമിച്ചിരിക്കുന്നു. പഴയ റഷ്യൻ സാമ്രാജ്യത്തെ പാശ്ചാത്യ ഫുഡ് ചെയിനുകൾ ആക്രമിച്ച് കീഴടക്കിക്കഴിഞ്ഞു. അതിനു ചുറ്റുമാണ് റഷ്യൻ യുവത്വം പ്രണയിക്കുന്നതും ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂടുന്നതും എല്ലാം. ചെറുപ്പക്കാരെല്ലാം ഈ KFC-ക്ക് ചുറ്റുമാണ്. ഞങ്ങളും അവിടേക്ക് ചെന്നു. ഞങ്ങൾ പല ഷോപ്പുകളിൽ കയറി ഇറങ്ങി, പലരും പല സുവനീറുകൾ വാങ്ങി. വാങ്ങിയാലും വാങ്ങിയാലും കൊതി തീരാത്തത്ര ഗംഭീരമായ സുവനീറുകളാണ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോരാനുള്ളത്. മാട്രിയോഷ്ക ഡോളുകൾ എന്ന് പറയുന്ന ഒരു തരം പാവകളാണ് അവിടുത്തെ ഏറ്റവും പ്രധാന വസ്തു. അതായത് ഒരു ചെപ്പിനകത്ത് മറ്റൊരടപ്പ്, അതിനകത്ത് മറ്റൊന്ന് എന്ന പോലെ നിരവധി പാവകൾ ഉള്ളിലുള്ളിലുള്ളിൽ അടക്കി വെച്ച ഒരു സാധനമാണ് ഈ മാട്രിയോഷ്ക ഡോളുകൾ. അതുകൂടാതെ റഷ്യൻ തൊപ്പികൾ, തലയുടെ ഒരു പ്രധാന ഭാഗം മുഴുവനും ചെവിയും ഒക്കെ മൂടത്തക്ക പോലെ സൈബീരിയൻ പ്രദേശത്ത് ധരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറുക്കൻ്റെയും മറ്റ് വന്യജീവികളുടെയും ഒക്കെ തോലുകൊണ്ട് ഉണ്ടാക്കിയ തൊപ്പികൾ, അതുപോലെ തന്നെ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ പട്ടാള തൊപ്പികൾ, അതിൻ്റെ ചിഹ്നം പതിച്ച തൊപ്പികൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര സുവനീറുകളാണ് ഈ ഇത്തരം കടകളിലെല്ലാം നിർത്തിവെച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ അവിടുന്ന് വാങ്ങുന്നു. ധാരാളം പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. മോസ്കോ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറി. കാരണം പടിഞ്ഞാറൻ നാടുകൾക്ക് ഇത്രയും കാലം ദുരൂഹമായൊരു ഭൂപ്രദേശമായിരുന്നു റഷ്യ. മോസ്കോയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു മോസ്കോ. ആ മോസ്കോ എന്താണെന്നറിയണം, ആ റഷ്യ എന്താണെന്നറിയണം, ആ സോവിയറ്റ് യൂണിയൻ്റെ അവശേഷിപ്പുകൾ എന്താണെന്നറിയണം, ഇന്ന് അവരെങ്ങനെ ജീവിക്കുന്നുവെന്നറിയണം. പാശ്ചാത്യ ലോകത്തിന് അത്ഭുതമായിരുന്നു ഒരു കാലത്ത് റഷ്യ. കാരണം അകത്തെന്തെന്നറിയില്ല. ആ നാട്ടിലേക്ക് പടിഞ്ഞാറൻ ആളുകൾ ഒഴുകിത്തുടങ്ങിയ കാലമാണത്. അപ്പോൾ അവർക്ക് വേണ്ടി എത്രയെത്രയോ റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും ഒരുങ്ങിയിരിക്കുന്നു. കൂടാതെ ഈ പടിഞ്ഞാറെന്ന് വരുന്നവരുടെ ഡോളറിൽ കണ്ണു വെച്ച് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുമായിട്ട് വിൽക്കാനിറങ്ങിയ നാട്ടുകാരെ നമുക്കവിടെ കാണാമായിരുന്നു. പഴയ പട്ടാള ജോലിക്കിടയ്ക്ക് കിട്ടിയ ഒരു ബാഡ്ജ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കാണാൻ വരും. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നിടത്ത് നമ്മളുടെ അടുത്ത് യുവാക്കൾ അല്ലെ വൃദ്ധരെ പയ്യെ വട്ടം കൂടും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ. എന്നിട്ട് നമ്മളോട് വന്നൊന്ന് ചിരിച്ച് കാണിക്കും, ഒരു പരിചയം പുതുക്കും, എന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു ബാഡ്ജ് എടുക്കും, ഇത് വേണേൽ തരാമെന്ന് പറയും.
അത് റഷ്യൻ ഭാഷയിൽ വർത്തമാനം പറയാൻ പാവങ്ങൾക്കറിയൂ. പക്ഷെ അവർ പറയും ഇത് വേണമെങ്കിൽ തരാം $10. നമുക്കത് താല്പര്യം തോന്നുന്നു എന്ന് കണ്ടാൽ ഒരു $10 ഉറച്ചു നിൽക്കും. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും $5. നമുക്ക് തീരെ താല്പര്യമില്ല എന്ന് തോന്നാൽ അടുത്തത് പറയും $4. ഇങ്ങനെ ഈ പാവങ്ങൾ ഒരു $1 കിട്ടിയാലും ഇത്തരം ഒരു ബാഡ്ജ് കൊടുത്ത് ആ പൈസ വാങ്ങിക്കൊണ്ട് പോവും. ഡോളറിനോടുള്ള ഭ്രമമാണ് ഞാനവിടെ കണ്ടത് അക്കാലത്ത്. ഡോളർ എവിടെ കിട്ടുന്നു, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന യുവാക്കളും യുവതികളുമുള്ള ഒരു മോസ്കോ, ഡോളറിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്തും നിൽക്കാൻ തയ്യാറായി നടക്കുന്ന ആളുകളുള്ളൊരു മോസ്കോ ആയിരുന്നു അക്കാലത്തെ മോസ്കോ. ഞങ്ങളീ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ജീവിതമൊക്കെ കണ്ട് യുവാക്കളുടെയും വൃദ്ധരുടെയും ഒക്കെ ജീവിതം കണ്ട് ഞങ്ങൾ വീണ്ടും ഈ തമാര ആവശ്യപ്പെട്ടിരുന്ന സ്ഥലത്തേക്ക് ഒത്തുകൂടി. അടുത്തത് ഞങ്ങൾ മോസ്കോയുടെ ഈ റെഡ് സ്ക്വയറിൽ നിന്ന് കുറച്ച് അകലെയുള്ള ചില കാഴ്ചകളിലേക്ക് പോവുകയാണ്. അതിലാദ്യം നമ്മൾ പോകുന്നത് മോസ്കോയുടെ ഭൂഗർഭത്തിലെ റെയിൽവേ സിസ്റ്റം കാണാനാണ്. മോസ്കോ മെട്രോ, ലോകത്തിലെ ആദ്യത്തെ തന്നെ മെട്രോ റെയിൽവേകളിലൊന്ന്, ഒരു 100 മുമ്പ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭൂഗർഭ റെയിൽവേ സിസ്റ്റം കാണാൻ ഞങ്ങൾ പോവുകയാണ്. അതിനുവേണ്ടി നടന്ന് ഞങ്ങൾ ഒരു കവാടത്തിനടുത്തെത്തി, ഒരു ചെറിയൊരു കെട്ടിടം, അതിനുള്ളിലേക്ക് കയറി എസ്കലേറ്റർ ഇറങ്ങുമ്പോൾ നമ്മൾ ചെല്ലുന്നത് അഗാധമായൊരു കിണർ, അല്പം ചെരിച്ചിട്ട് കുഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഈ മോസ്കോ മെട്രോയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു 40-50 താഴേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിവിശാലമായൊരു ലോകത്തേക്ക് എത്തുന്നു. ക്രെംലിൻ കൊട്ടാരത്തിനകത്ത് തന്നെയാണ് നമ്മൾ എത്തിയെന്ന് തോന്നുന്ന മട്ടിൽ അതിഗാംഭീര്യത്തോടെ ഗംഭീരമായി അലങ്കരിച്ച ആളുകൾ. ഒരു റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഇത്രയേറെ ആഠിത്തം ആവശ്യമുണ്ടായിരുന്നു, നമുക്ക് അത്ഭുതപ്പെട്ടു തോന്നും. ചുവരുകളിലെല്ലാം സ്വർണം കൊണ്ടുള്ള പെയിൻറ്റിങ്ങുകൾ, സീലിങ്ങുകളിലൊക്കെ ഗംഭീര ഷാൻലിയറുകൾ തൂങ്ങിയാടുന്നു, അതിമനോഹരങ്ങളായ തൂണുകൾ. ഓരോ റെയിൽവേ സ്റ്റേഷനും ഓരോ തീമിലാണ് മണന്ന് വെച്ചിരിക്കുന്നത്. എന്നാൽ അതിലൂടെ വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന ട്രെയിനുകളാവട്ടെ ഒരു 100 മുമ്പത്തെ ട്രെയിനുകൾ തന്നെയാണ്. ഒരു പച്ച നിറമുള്ള, ഏതാണ്ട് നമ്മൾ വഴിയരിയിൽ കണ്ട ട്രക്കുകളുടെയൊക്കെ ഒരു സ്വഭാവമുള്ള ട്രെയിനുകൾ. അതിനകം വൃത്തിയായിട്ട് തന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ആ പഴമയുടെ രൂപവും ഭാവവുമുള്ള ട്രെയിനാണ് അതിലൂടെ ഓടുന്നത്. എങ്കിലും ആ 10,000 ആളുകളെ ഒരു ഓരോ ദിവസവും മോസ്കോയിലൂടെ കൊണ്ടുപോകുന്നത് ഈ റെയിൽവേ സിസ്റ്റമാണ്. 100+ വർഷങ്ങളായി അതിഗംഭീരമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2nd World War മോസ്കോ നിവാസികൾക്ക് ബോംബിങ്ങിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഷെൽട്ടറുകളായിപ്പോലും ഈ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകൾ പ്രവർത്തിച്ചിരുന്നു. ഭൂഗർഭത്തിൽ 10-40 അടിയാകൽ താഴത്തിലാണിത്. അത് പല നിലകളിലൂടെ തലങ്ങും വിലങ്ങും കടന്നു പോകുന്നുണ്ട്. ഭൂമിക്കടിയിലൂടെ, ഇത്രയേറെ കെട്ടിടങ്ങളുള്ള ഒരു നഗരത്തിനടിയിലൂടെ എങ്ങനെയാണ് ഇത്രയും വിശാലമായ വിപുലമായ ഒരു ടണൽ ശൃംഖലയിലൂടെ ട്രെയിനുകൾ ഓടുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അത്ര ഗംഭീരമായ സംവിധാനങ്ങളാണ് മോസ്കോ മെട്രോ. എനിക്ക് തോന്നുന്നത് സോവിയറ്റ് യൂണിയൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് 2 കാര്യങ്ങളിലാണ്. അവരുടെ ഉൽപ്പന്നങ്ങളുടെ പേരിലൊന്നുമല്ല, അവരുടെ AK-47 തോക്കിൻ്റെ പേരിലല്ല, ഹെലികോപ്റ്റർ നിർമ്മിച്ചതിൻ്റെ പേരിലല്ല. എനിക്ക് തോന്നുന്നു ബഹിരാകാശ പര്യവേഷണങ്ങളും മോസ്കോയിലെ ഈ മെട്രോ ട്രെയിനുമായിരിക്കണം ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യ ലോകത്തിന് അത്ഭുതമായി മാറിയ റഷ്യയുടെ പ്രവർത്തന മേഖലകൾ. ഏതായാലും ഈ മോസ്കോ മെട്രോയുടെ ഒരു സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു ട്രെയിനിൽ കയറി, ഒരു അടുത്ത 2-3 സ്റ്റേഷനുകൾ പിന്നിട്ട് മറ്റൊരു സ്റ്റേഷനിൽ പുറത്തിറങ്ങി. അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ ഞാൻ പകർത്തിയെടുത്തു. പിന്നെ മറ്റൊരു എസ്കലേറ്ററിൽ കയറി ഈ കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ബസ്സുമായി ആന്ധ്ര അവിടെ കാത്തുകിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബസ്സിൽ ചെന്ന് കയറി മറ്റ് അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര തുടർന്നു. അത്ഭുതകരമായ ആവേശകരമായ മോസ്കോയുടെ കാഴ്ചകളിലേക്കുള്ള യാത്രയാണ്.